Sorry. ബിസ്മില്ലാഹിർ കഴിഞ്ഞ ഹദീസ് പഠന ശ്രേണിയിൽ കിതാബുൽ ഉൽമി രണ്ട് മൂന്ന് ബാബ് അവസാനത്തെ ബാബിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയെ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ يقبض العلم ويظهر الجهل انا ابي هريره رضي الله عنه ان النبي صلى الله عليه وسلم يقبض العلم يقبل العلم ويظهر الجهل والفتن ويكسر الحرج ويكسر الحرج ويكسر الحرج قيل يا رسول الله دام الحرج فقال هكذا بيدي فحرفها فحرفها كأنه يريد القتل يس أرطى أبو هريرة رضي الله عنه كبرى أبو هريرة رضي الله عنه النبي صلى الله عليه وسلم പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു അല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത് പറഞ്ഞു ദീനി വിജ്ഞാനം എടുത്തു മാറ്റപ്പെടും പിടിക്കപ്പെടും എങ്ങനെ ഉലമാക്കളുടെ മരണം മൂലം കൈ എന്ത് ചെയ്യും ഹറു പ്രത്യക്ഷപ്പെടും പിന്നെന്ത് വർദ്ധിക്കും കൈ അടക്കി ഹർജ് വർദ്ധിക്കും ആംഗ്യം കാണിച്ചുകൊണ്ട് മറുപടി നൽകുന്നത് സംബന്ധിച്ച് ആംഗ്യം കാണിച്ചുകൊണ്ട് ഒരു അൽമ് ഒരു മേധവിധി പറയുന്നത് സംബന്ധിച്ചാണ് ബാബ് അല്ലെ അതിൽ പറഞ്ഞൊരു ഹദീസാണ് ഇനി അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ സ്വർഗവും നരകവും കണ്ട് സംബന്ധിച്ച് പറയാം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിനെ അറിയാം അല്ലേ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആക്ക് ആവശ്യമായ കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് നമുക്ക് മനസ്സിലാക്കാം നബിയുടെ ചരികൾ കിതാബുൽ ഉൽമത്തിന് അടുത്ത ബാബു ബാബു മൻ അജാബൽ ഫുത്യ ബി ഇഷാറത്തിൽ യദി വ റഅസ് യദ് റഅസ് യദ് എന്ന് പറഞ്ഞാൽ കൈ റഅസ് എന്ന് പറഞ്ഞാൽ തല അപ്പൊ അത് നേരത്തെ നമ്മൾ പറഞ്ഞ ബാബു തന്നെ കേട്ടോ അതിൽ ഉള്ള അവസാനത്തെ ഹദീസാണ് حدثنا موسى بن اسماعيل هذه كاي കൊണ്ടും يد يد എന്നാണ് കൈ റസ് തല തല കൊണ്ടും കൈ കൊണ്ടും വാങ്ങി കാണിച്ച് മതവിധി പറയൽ അലി അൽമു പറയുന്നത് സംബന്ധിച്ച ബാബ് അതിൽ അവസാന ഹദീസ് حدثنا موسى بن اسماعيل قال حدثنا وهيب قال حدثنا شعب عن فاطمه نسمع قالت اتيت عائشه وهي تصلي فقلت ما شأن الناس فأشارت إلى السماء فإذا الناس قيام قالت سبحان الله قلت آية فأشارت برأسها أي نعم فقمت حتى تجلاني على العرش فجعلت أصب على رأسي الماء فحمد الله عز وجل النبي صلى الله عليه وسلم وأثنى عليه ثم قال قال النبي صلى الله عليه وسلم ما من شيء إن لم أكن أريته إلا رأيته في مقامي حتى الجنة والنار فأوحي إلي أنكم تفتنون في قبوركم مثلا أو قريبا لا أدري أي ذلك قالت أسماءه من فتنة المسيح أو قريبا من فتنة المسيح الدجال يقال ما علمك بهذا الرجل
فأما المؤمن أو المقن لا أدري بأيهما قالت أسمع فيقول هو محمد رسول الله جاءنا بالبينات والهدى فأجبنا واتبعنا هو محمد ثلاثة فيقال نعم صالحة قد علمنا إن كنت لموقنا به وأما المنافق أو المرتاب لا أدري أي ذلك قالت أسمع فيقول لا أدري سمعت الناس يقولون شيئا فقلت في حديث البرين أسماء رضي الله عنه أسماء رضي الله عنها سبيا والدة صحابية والدة يا صحابية أن أسماء قالت أبرغ പറഞ്ഞു അസ്മ അവർ പറഞ്ഞു അസ്മാഹു പറഞ്ഞു ഞാൻ ചെന്നു ആയിഷത്ത ആയിഷ ബീവിയുടെ അടുക്കൽ ആയിഷത്ത അറിയുള്ളാഹു അൻഹ എന്ന് പറയാം ആരുടെ ഭാര്യയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് അല്ലെ ആയിഷ ആയിഷത്ത് ഉമ്മുൽ മുഅ്മിനീൻ മഹാത്തുൽ മുഅ്മിനീനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അറിയപ്പെടുന്നത് അല്ലെ മുഅ്മിനികളുടെ വിശ്വാസികളുടെ മാതാക്കൾ അടുത്ത് ഞാൻ ചെന്നു തുസ്വല്ലി അവർ എന്ത് ചെയ്യായിരുന്നു നിസ്കരിക്കുന്നു നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ ചോദിച്ചെന്നല്ല ചോദിച്ചു ഞാൻ ചോദിച്ചു മാഷ ഒരു നാസ് ജനങ്ങളുടെ കാര്യം എന്താണ് എന്താ ജനങ്ങളുടെ പ്രശ്നം എന്തോ പ്രശ്നം അല്ലേ അഷാറത്ത് ഇല സമാ അഷാറ അഷാറ എന്ന് പറഞ്ഞാല് ചൂണ്ടിക്കാണിച്ചു ആ അങ്ങനെ കാണിച്ചു അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചു ഷാറത്ത് സ്ത്രീ അതുകൊണ്ടാണ് ഷാറത്ത് എന്നാണ് ഷാറു അഷാറത്ത് ഷാറത്ത അല്ലേ ഷർണ അഷാറത്ത് ഇല സമാ സമാ ആകാശം ആകാശത്തോട്ട് ചൂണ്ടിക്കാണിച്ചു ആര് ആയിഷ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചോദിച്ചപ്പോ ആകാശത്തോട് ചൂണ്ടിക്കാണിച്ചു അല്ല ഒന്നും പറഞ്ഞില്ല ശരി അപ്പൊ അത് എന്താണ് ആകാശത്ത് സൂര്യഗ്രഹണം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സൂര്യഗ്രഹണം ബാധിച്ചിട്ട് ആളുകള് നിസ്കരിക്കരുത് എന്ത് സൂര്യഗ്രഹണം ബാധിക്കുമ്പോൾ ഒരു നിസ്കാരം സ്വലാത്തുൽ കുസൂഫയും രണ്ട് ഗ്രഹണത്തിന് നിസ്കാരം ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം സൂര്യഗ്രഹണത്തിന് നിസ്കാരം ചന്ദ്രഗ്രഹണത്തിന് നിസ്കാരം ആ ഗ്രഹണം നീങ്ങുന്നത് വരെ നിസ്കരിക്കാം ശരി അപ്പൊ ജനങ്ങള് നിസ്കരിച്ചുകൊണ്ടിരിക്കുക എന്ത് അസ്മാ അറിയുള്ളാഹു എങ്ങനെ പറഞ്ഞ ആയിഷാ ബീവിയോട് അസ്മാ അറിയുള്ളാഹു എന്നെ ചോദിച്ചത് എന്താ പ്രശ്നം ജനങ്ങൾക്ക് എന്താ പ്രശ്നം അപ്പൊ ആകാശത്തോട് ചൂണ്ടിക്കാണിച്ചു എന്താ ഗ്രഹണം അപ്പൊ അസ്മാ അറിയുള്ളാഹു എന്ന പള്ളിയിലോട്ട് ശ്രദ്ധിച്ചു പള്ളിയിലോട്ട് നോക്കി അപ്പൊ ആളുകള് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സ്വലാത്തുൽ കുസൂഫ ഗ്രഹണ നിസ്കാരം ഫഖാലത്ത് സുബ്ഹാനല്ലാഹ് അപ്പൊ ആയിഷാ ബീവി പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് അല്ലാഹു പരിശുദ്ധനാണ് എന്താണ് സുബ്ഹാനല്ലാഹ് തസ്ബീഹാണ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഖുൽതു ആയ എന്തെങ്കിലും സൂചനയുണ്ട് ഫഷാറത്ത് ബിറസിഹ അതെ എന്ന് ഫഷാറത്ത് അങ്ങേ കാണിച്ചു ബിറസിഹ തല കൊണ്ട് അങ്ങ് കാണിച്ചോ തലയെ നാട്ടി അതെ യെസ് ഐ ഞാൻ അതായത് ഞാൻ നർത്ഥം അതെ അതെ എന്നർത്ഥം ഒന്നും പറഞ്ഞില്ല അതെ എന്നർത്ഥത്തിൽ തല കാണിച്ചു തല കൊണ്ട് ഇങ്ങനെ നാട്ടി ശരി ഇപ്പൊ കൊന്തു ഇപ്പൊ ഞാനും നിസ്കരിക്കാൻ വേണ്ടി എനിക്ക് ബോധക്കേട് വരുന്നത് എന്റെ ബോധം വെള്ളം വെള്ളം എന്റെ തലയിൽ ഞാൻ ചുരുങ്ങി വെള്ളം ഇങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ചു അപ്പോ അരെ നിസ്കാരം കഴിഞ്ഞ ശേഷം ഗ്രഹനസ്കാരമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു അള്ളാഹുവിനെ സ്തുതിച്ചു ആരാന്ന് പറയുന്നേ ഉള്ളു എന്നുള്ളത് പിന്നീട് പറയാം അങ്ങനെ പറയുന്നു അള്ളാഹു അസവദല്ലെ സ്തുതിച്ചു എന്നെ അള്ളാഹുനെ സ്തുതിക്ക അല്ലാഹുവിനെ പറഞ്ഞു
പ്രശംസിച്ചു. തുമ്മക്കാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളോട് പറയാം മാ മിൻ ഷൈഇൻ. അപ്പൊ അവിടെ തൊട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ മിൻ ഷൈഇൻ ലം അകുൻ ഉറിയതുഹു ഇല്ലാ റഅയ്തുഹു ഫീ മഖാമി. ഞാൻ ഇപ്പോൾ ഈ മഖാമി എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനത്ത്, ഇപ്പോൾ ഈ സ്ഥാനത്ത് ഞാൻ മുമ്പൊരിക്കലും കാണാത്ത കാര്യങ്ങൾ എനിക്ക് വഹ്യ മുഖേന, വഹ്യ ദിവ്യബോധന നൽകപ്പെട്ടിരിക്കുന്നു, കാണിക്കപ്പെട്ടിരിക്കുന്നു. നബിക്ക് വഹ്യത്ത്, വഹ്യ ആരാണ് എത്തിച്ചു കൊടുക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം. അതാണ് അമ്പിയാക്കളുടെ പ്രത്യേകത അല്ലെ. സാധാരണ മനുഷ്യരും അമ്പിയാക്കളും തമ്മിലുള്ള വ്യത്യാസം ഇത്, അമ്പിയാക്കൾക്ക് വഹ്യ വേറെയും പ്രധാന വ്യത്യാസം എന്താണ്? അമ്പിയാക്കൾക്ക് അള്ളാഹുവിൻ എന്നുള്ള വഹ്യ ജിബ്രീൽ എന്ന മലക്ക് മുഖേന നേരിട്ട് ലഭ്യമാകുന്നു ലഭിക്കാത്ത പ്രവാചകന്മാർ നബി റസൂൽ തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ വേറെ നേരത്തെ അള്ളാഹുവിന്റെ റസൂലിന് വഹ്യ എനിക്ക് ഇതുവരെ കാണാത്ത കാര്യങ്ങൾ കാണിക്കപ്പെട്ടു. ഏതുവരെ? അൽ ജന്നത വന്നാർ. ജന്നത്ത് എന്ന് പറഞ്ഞാല് ജന്നത വന്നാർ, സ്വർഗവും നരകവും വരെ ഇപ്പോൾ ഈ സ്ഥാനത്ത് എനിക്ക് കാണിക്കപ്പെട്ടു. ഭൂമിയിൽ തന്നെ മ്യാറായിരമായപ്പോ നബി സ്വർഗം നരകട്ടുണ്ട്, അതല്ല ഇവിടെ സ്വർഗവും നരകവും ഈ മഖാമിൽ തന്നെ എനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു. എന്ത് വഹിയായിട്ട്? ഊഹയ ഇലയ്യ, എനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. എന്നിട്ട് എനിക്ക് പറയാം ഊഹയ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. എന്ത്? അന്നക്കും നിശ്ചയം നിങ്ങൾ തുഫ്തരൂന, ഫിത്നയിൽ അകപ്പെടുന്നതാണ്, പരീക്ഷിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്നതാണ് പരീക്ഷണം. പറഞ്ഞിട്ട് കാലത്ത് ബാബിലോണിൽ ഹാറൂത്ത് മാറുന്ന രണ്ട് മലക്കൾ സിഹർ പഠിപ്പിക്കാൻ വേണ്ടി അവര് ആ നാട്ടുകാർ, അപ്പൊ അവര് പറഞ്ഞു, ആദ്യമേ പറഞ്ഞത് ഇന്നമാനഹനത്തിത്തരം നിങ്ങൾക്ക് ഒരു ഫിത്തന പരീക്ഷണമായിട്ടാണ് നിങ്ങൾ ചെയ്യാനല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ പറയുക, ഖബറുകൾ നിങ്ങളുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും. മിസില ഇതുപോലെ ഔ ഖരീബൻ മിൻ ഫിത്നത്തിൽ മസീഹ ദജ്ജാൽ. മസീഹ ദജ്ജാലിന്റെ പരീക്ഷണം, അന്ത്യനാൾ വരാൻ സമയത്ത് വരുന്ന ഒരു കക്ഷിയാണ് ആര്? മസീഹ ദജ്ജാൽ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങൾ വഴിതെറ്റിക്കാൻ വരുന്ന ഒരു കക്ഷിയാണ് ആര്? മസീഹ ദജ്ജാൽ. ആ മസീഹ ദജ്ജാലിന്റെ ഫിത്ന പോലെ, അല്ലെങ്കിൽ അതിനോട് ഏറെക്കുറെ സമാനമായ ഖരീബ് അടുത്ത, ഇത് ഏത് വാക്കാണ് ഉപയോഗിച്ചതെന്നുള്ളത്, അസ്മാറിയുള്ള ഏത് വാക്കാ പറയുന്നുള്ളത് ഉപനിവേദകന് കൃത്യമായിട്ട് ഉറപ്പില്ല. അതാണ് ഇതിൽ പറയുന്നത് ഔ ഖരീബൻ ലാ ദരി അയ്യു താലിക കാലത്ത് അസ്മാ. അസ്മാറിയുള്ള ഏത് വാക്കാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത് കൃത്യമായിട്ട്? നബി പറഞ്ഞതായിട്ട് ഉപയോഗിച്ചത് കേട്ടോ, നബി പറഞ്ഞതായിട്ട് അസ്മാറിയുള്ള റിപ്പോർട്ട് ചെയ്തല്ലേ, അത് കിട്ടിയ ആൾ പറയാം, അസ്മാറിൽ നിന്ന് വേറെ ആളല്ലേ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഉപനിവേദകൻ പറയണത് അസ്മാറിയുള്ള മസീഹുദ്ദജ്ജാലിനെ പോലെ എന്നാണോ, അതോ മസീഹുദ്ദജ്ജാലിനോട് സമാനമായ ഫിത്ന എന്നാണോ പറഞ്ഞത് എന്നുള്ളത്? മസീഹുദ്ദജ്ജാലല്ല, മസീഹുദ്ദജ്ജാലിനെ പോലെ അല്ലെങ്കിൽ മസീഹുദ്ദജ്ജാലിന് സമാനമായ ഖരീബൻ എന്നാണോ, ഏത് വാക്കാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ഒരു ഉറപ്പില്ല. ഏതായാലും ആശയത്തിന് പ്രശ്നമില്ല. യുഖാലു, എന്നിട്ട് ഖബറിൽ ചോദിക്കപ്പെടും മാ ഇൽമുക ബിഹാദ റജുൽ, ഈ മനുഷ്യൻ ആരാണ്, ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അറിവ് എന്താണ്? എന്നാൽ ഇയാളെ കുറിച്ച്, ഇദ്ദേഹത്തിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ആരെ കുറിച്ച്? നബിയെ കുറിച്ച്. അച്ഛനെ കുറിച്ച് അല്ല, നബിയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഖബറിൽ ചോദിക്കുന്നു ആരോട്? നമ്മളോട്. മനുഷ്യൻ മരിച്ചു നിന്നിട്ട് ഖബറിൽ ചോദിക്കുന്നു ആരോട്? നമ്മളോട്. ആര് ചോദിക്കും? അള്ളാഹു നേരിട്ട് ചോദിക്കല്ല, ആര് ചോദിക്കുക? ഖബറിൽ ചോദ്യം ചോദിക്കുന്ന രണ്ട് മലക്കളില്ലേ, മുൻകർ, മുൻകർ നക്കീർ അലൈഹി അസ്സലാം. ഖബറിൽ ചോദ്യം ഉണ്ട് അല്ലേ, മുൻകർ നക്കീർ അലൈഹി അസ്സലാം. അപ്പൊ അവര് ചോദ്യങ്ങൾ ചോദിക്കും, മലക്കുകള് ചോദ്യങ്ങൾ ചോദിക്കും. എന്ത്? അതില് ആ കൂട്ടത്തില് ചോദിക്കുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് എനിക്ക് എന്തറിയാം? ഇയാളെ കുറിച്ച്, ഈ മനുഷ്യനെ കുറിച്ച് എന്തറിയാം? ആരെ കുറിച്ചാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തറിയാം? ഫയഖൂലു, അപ്പോൾ ഫഅമ്മൽ മുഅ്മിനു, അപ്പൊ മുഅ്മിനായ മനുഷ്യൻ, വിശ്വാസിയായ മനുഷ്യൻ,
ഈമാൻ ഉണ്ടായി, ഈമാനോടുകൂടി മരിച്ച മനുഷ്യൻ ഉണ്ടായി, അവിൽ മൂക്കനു അല്ലെങ്കിൽ ദൃഢവിശ്വാസിയായ മനുഷ്യൻ. ഇതില് ലാ അദ്രി ബി അയ്യിഹിമാ ഖാലത അസ്മാ, അസ്മാ റളിയല്ലാഹു അൻഹാ ഏത് വാക്കാണ് ഉപയോഗിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ല. ദൃഢവിശ്വാസിയായ മുക്കനിയും, മുക്കൻ എന്ന് പറഞ്ഞാൽ ദൃഢവിശ്വാസം അല്ലേ. അബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, യൂഖിനൂൻ അങ്ങനെയുള്ള ആളാണ് മുക്കൻ. മുക്കൻ ഇസ്മുൽ ഫായിലാണ് കേട്ടോ. മറ്റേ യൂഖിനൂൻ എന്ന് പറയുമ്പോൾ മുബാരിയാണ്. അപ്പൊ വിശ്വാസിയായ മനുഷ്യൻ അല്ലെങ്കിൽ മുക്കൻ ദൃഢവിശ്വാസിയായ മനുഷ്യൻ, അയാൾ പറയും എന്ത്? അപ്പൊ അതിൽ ഏതായാലും കുഴപ്പമില്ല, മുഅ്മിൻ അല്ലെങ്കിൽ മുക്കൻ, ഇതിൽ ഏതോ എന്നാണ് ഉപയോഗിച്ചത്, വിശ്വാസി അല്ലെങ്കിൽ ദൃഢവിശ്വാസി. മുക്കൻ ആയ യക്കീനുള്ള മനുഷ്യൻ അയാൾ പറയും എന്ത്? ഫയഖൂലു, അയാൾ പറയും മുഹമ്മദുർ റസൂലുള്ളാഹ് ജാഅനാ ബിൽ ബയ്യിനാത്തി വൽ ഹുദാ, ഞങ്ങൾക്ക് ബയ്യിനാത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും മാർഗദർശനവുമായ വന്ന അള്ളാഹുവിന്റെ ദൂതർ, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് ആണിവർ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് അദ്ദേഹം എന്ന് പറയും. ഫഅജബ്നാ, അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ അതിന് ജവാബ് ചെയ്തു. അള്ളാഹുവിന്റെ ദൂതർ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ഖുർആനുമായി വന്നപ്പോൾ ആ സന്ദേശത്തോട് ഞങ്ങൾ പ്രതികരിച്ചു, നല്ല രീതിയിൽ അനുകൂലമായി പ്രതികരിച്ചു. അജബ്നാ വത്തബഅനാ, ഞങ്ങൾ എന്ത് ചെയ്തു? ആ നബിയെ ഇത്തിബായി, അതെ പിന്തുടർന്നു. എന്ത് ഇത്തിബായി ചെയ്തു? പിന്തുടർന്നു. ഹുവ മുഹമ്മദുൻ, ഇത് നബിയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. തലാസ, എത്ര പ്രാവശ്യം? മൂന്ന് പ്രാവശ്യം ഈ മുഅ്മിനായ ആൾ മറുപടി പറഞ്ഞു, മുഹമ്മദ് നബിയാണ്, മുഹമ്മദ് നബിയാണ്, മുഹമ്മദ് നബിയാണ്, മുഹമ്മദ് റസൂൽ പറയും. യുഖാലു, അപ്പൊ പറയപ്പെടും. ഖാല പറഞ്ഞു, യഖൂലു പറയുന്നു, യുഖാലു അതിന്റെ ഇസ്മുൽ അതിന്റെ മജ്ഹൂലാണ്, പറയപ്പെടും. ആര് പറയാണ്? മലക്കുകൾ പറയുന്നർത്ഥം. അദ്ദേഹത്തോട് അശരീരി അല്ലെങ്കിൽ മലക്കുകൾ പറയും എന്ത്? നം സ്വാലിഹ, നന്നായി ഉറങ്ങിക്കോ, പ്രശ്നമില്ല, സമാധാനായിട്ട് ഉറങ്ങിക്കോ. മുഹമ്മദ് നബി ആണെന്ന് പറയുമ്പോ ആളെ മനസ്സിലായല്ലോ, ആളെ മനസ്സിലാണെങ്കിൽ എന്ത് വേണം? നബിയുടെ ശരീരം അനുസരിച്ചുകൊണ്ട് ജീവിച്ചവർക്കെ ആ ഖബറിൽ നബിയെ മനസ്സിലാക്കാൻ പറ്റും. ചോദിക്കുമ്പോ നബിയെ പറ്റി ചോദിക്കുമ്പോഴേ പറയണെങ്കിൽ എന്ത് വേണം? നബിയുടെ ശരീരം ഇത്തിബായി ചെയ്യണം, നബിയുടെ നബിയെ പിൻപറ്റണം. നം സ്വാലിഹ, സ്വാലിഹായിട്ട് നീ എന്ത് ചെയ്തോ? ആ ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, സുഖമായിട്ട് ഉറങ്ങിക്കോ, ഖബറിൽ സമാധാനായിട്ട് ഉറങ്ങിക്കോ. നാമ എനു എനാമു നം കേട്ടോ. അത് അലിന്ന, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇൻകുന്ത ല മൂക്കി നമ്പി, നീ താങ്കൾ അല്ലെ ഈ ഖബറാളി ആ നബിയിൽ ദൃഢവിശ്വാസമുള്ളവനായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ട്, ഉറപ്പായിട്ടുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അമ്മൽ മുനാഫിഖൂ, ഇനി മുനാഫിക്കായ കാര്യവും, നിഫാഖ് കാപട്യമുള്ള കപടവിശ്വാസം. കപടവിശ്വാസിയെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ എത്ര ആയത്താ പറഞ്ഞത്? ആദ്യ ഭാഗത്ത് അഞ്ചോ? ബാക്കി ആർക്ക? പതിമൂ, ആ അതാണ് ശരി, പറയും പറയും, പതിമൂന്ന് ആയത്താ പറഞ്ഞത് അല്ലേ. മുഅ്മിനുകളെ കുറിച്ച് നാല് അഞ്ചായത്ത്, അലിഫ്ലാം മുതൽ, അലിഫ്ലാമി മുതൽ മുഫ്ലിഹൂൻ വരെ. പിന്നീട് രണ്ടായത്തുകൾ കാഫിറുകളെ കുറിച്ച്, പിന്നീട് പതിമൂന്ന് ആയത്തുകളാണ് മുനാഫിക്കുകൾക്ക് വേണ്ടി നിൽക്കുന്നത്. മുനാഫികളൊക്കെ കാരണം, മുനാഫിക്കുകളെ കാര്യം മനസ്സിലാക്കാൻ പ്രയാസമാണ്, പെട്ടെന്ന് മനസ്സിലാവൂല, കാരണം കൂട്ടത്തിൽ മുസ്ലിങ്ങളായി തന്നെയാണ്. അത് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെയാണ് മുനാഫിക്കുകൾ, യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല, പക്ഷെ ഉള്ളറിയില്ലല്ലോ, ഉള്ളു മനുഷ്യനെ അറിയില്ലല്ലോ. അപ്പൊ നബിക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തോണ്ട് മുനാഫിഖായ അവിൽ മുർത്താബു, അല്ലെങ്കിൽ മുർത്താബായ മനുഷ്യൻ. മുർത്താബ് പറഞ്ഞാല് ലാ റൈബ ഫീ ദാലിക്കൽ കിതാബ്, അതാണ് ആ സത്യമാർഗം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞ് പറയാണ്ട് ആ സത്യമാർഗം കാണിച്ചു തരണേ എന്ന് പറയുമ്പോ സിറാത്തൽ മുസ്തഖീം കാണിച്ചു തരും, ദാലിക്കൽ കിതാബ് അതാണ് സത്യവേദം. ലാ റൈബ ഫീ, ഇതിൽ എന്തില്ല, സംശയമില്ല. അപ്പൊ മുർത്താബാലാണ്, സംശയാലു ആരാണ്? സംശയാലു അബിൽ മുർത്താബ് അല്ലെങ്കിൽ മുർത്താബായ ആള്. ലാ അദ്രി അയ്യു ദാലിക കാലത്ത് അസ്മാ, അസ്മാ റളിയല്ലാഹു അൻഹാ ഏത് വാക്കാണ് ഉപയോഗിച്ചത് ഉപനിവേദകന് കൃത്യമായിട്ട് അറിയില്ല. ഉപനിവേദകൻ പറയാണ് എന്ത്? പിന്നെ കൃത്യമായി അറിയില്ല, ലാദരി എനിക്കറിയില്ല. അയ്യു ദാലിക കാലത്ത് അസ്മാ, അസ്മാ റളിയല്ലാഹു അൻഹാ നബി പറഞ്ഞതായിട്ടത് പറഞ്ഞപ്പം മുനാഫിഖാണെന്നാണോ മുർത്താബ് എന്നാണോ പറഞ്ഞത്? കപട വിശ്വാസിയാണ് അതോ സംശയാലു അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ, അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ?
എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഫയഖൂലു, എന്തായാലും അങ്ങനെയുള്ള ആൾ പറയുന്നത് വിശ്വാസി അല്ലാത്ത ആൾ പറയും ലാ അദ്രി, എനിക്കറിയില്ല. ധാരാ ചോദിക്കുമ്പോ ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോഴേ ലാ അദ്രി ലാ അദ്രി, എനിക്കറിയില്ല എനിക്കറിയില്ല. എന്ത് പറയും? ലാ അദ്രി, എനിക്കറിയില്ല. സമയത്തു അന്നാസ യഖൂലൂന ഷൈഅൻ ഫഖുൽതു, സമയത്തു ഞാൻ കേട്ടിട്ടുണ്ട് അന്നാസ ജനങ്ങൾ യഖൂലൂന, ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് നബിയെ പറ്റി, ഇത് ഷൈഅൻ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില കാര്യങ്ങൾ പറയുന്നത്. ഫഖുൽതു, ഞാൻ ഓതകമാര്യം ഏറ്റവും ഏറ്റു പറഞ്ഞു നബി സാഹിറ എന്ന് പറഞ്ഞു ചിലര് മാരണക്കാരനാണ് നബി, അങ്ങനെയാണ് ഇങ്ങനെയാണ് നബിനെ പറ്റി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞവരുണ്ട് അല്ലേ. ജനങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നബിനെ പറ്റി, അത് ഞാൻ കേട്ട് ഞാൻ ഓതായിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്കറിയില്ല. അതാ നബിന്റെ ചരിത്രം പഠിക്കുകയോ നബിന്റെ ഹദീസ് പഠിപ്പിച്ച് നബിന്റെ ശരിയെ മനസ്സിലാക്കി അതിനുള്ള ശ്രമമൊന്നും ഞാൻ നടത്തിയിട്ടില്ല. അപ്പൊ ഹദീസ് പഠിച്ച് നബിനെ കുറിച്ച് നബിന്റെ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കി അത് അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തൽ ആരുടെ ബാധ്യതയാണ്? നമ്മുടെ ബാധ്യതയാണ്, മുഅ്മിനിന്റെ ബാധ്യതയാണ്. അങ്ങനെയുള്ള ആൾക്കെ മൂക്കനാകാൻ പറ്റുള്ളൂ, യഖീൻ ഉണ്ടാകുള്ളൂ. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും.